കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനായിട്ടിട വന്നു. വല്ലാതെ നൊമ്പരം തോന്നിയ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പല ആവർത്തി ആ വീഡിയോ എടുത്ത് പിന്നെയും പിന്നെയും കണ്ടു. കാണുമ്പോഴൊക്കെ മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നുന്നു. വീഡിയോയുടെ ഇതിവൃത്തം ഇങ്ങനെയാണ്. വലിയൊരു ജനസാഗരം, ആ സാഗരത്തിനിടയിലൂടെ ഒരു KSRTC ബസ് മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബസ്സിൻ്റെ സൈഡിലൂടെ ഒരു വ്യക്തി കടന്നു വന്നിട്ട്, തൻ്റെ മകനുണ്ട് കൂടെ, ആ വ്യക്തി കടന്നു വന്നിട്ട് ആ ബസ്സിലുള്ള ആളുകളോട് ആവശ്യപ്പെടുകയാണ്, ഒരു നിമിഷം എനിക്ക് ആ ബസ്സിൻ്റെ അകത്ത് കിടക്കുന്ന മരിച്ചു കിടക്കുന്ന വ്യക്തിയെ ഒന്ന് കാണണം. പിന്നാലെ ഓടി കുറേ ദൂരം, അവസാനം അദ്ദേഹം ആ ബസ്സിൻ്റെ അകത്തേക്ക് കയറി മരിച്ചു കിടക്കുന്ന ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹത്തിൻ്റെ മകനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗം. എത്ര കണ്ടിട്ടും മതിയാകാത്ത ഒരു വീഡിയോ, വല്ലാതെ നൊമ്പരം തോന്നിയ ഒരു വീഡിയോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സ് പറഞ്ഞു, ഈ മനുഷ്യനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം. വേറെ ആരെയും കുറിച്ചല്ല, ജനാധിപത്യത്തിന് ഒത്തിരിയേറെ അർത്ഥമുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു മനുഷ്യനെക്കുറിച്ച്. വേറെ ആരുമല്ല, ഉമ്മൻചാണ്ടി സാറ്. ഉമ്മൻചാണ്ടി സാറ് എന്ന് കറ തീർത്ത് പറയാം. കാരണം കേരളം മുഴുവൻ ഇന്ന് കരച്ചിലാണ്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞിട്ടും അദ്ദേഹം മരിച്ചു കിടക്കുന്ന ഭൂമിയിലേക്ക് ഇന്നും ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തവരും അദ്ദേഹത്തോട് ചേർന്ന് നിന്നവരും അദ്ദേഹത്തിൽ നിന്നും ആശ്വാസവാക്കുകൾ കേട്ടവരും കൈക്കൊണ്ടവരുമൊക്കെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്നും പുതുപ്പള്ളിയിൽ നല്ല തിരക്കാണ്, കാരണം അദ്ദേഹത്തെ കാണാൻ വേണ്ടി. അദ്ദേഹം ഉറങ്ങുന്ന മണ്ണിനെ സന്ദർശിക്കാൻ വേണ്ടി ഇന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്ത അഭിമാനം തോന്നുന്നു ഈ മനുഷ്യനെക്കുറിച്ച്. ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ടോ ഒരു സമുദായത്തിൻ്റെ മുന്നിൽ നിന്നതുകൊണ്ടോ ആദ്യമായിട്ടാണ് ഇത്രയും മനുഷ്യർ കരയുന്നത് ഞാൻ കാണുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ജനങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചു എന്ന പേരിൽ നിലവിളിക്കുന്നത് ഞാൻ കേൾക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ പലരുടെയും കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീര് പൊടിയുന്നത് ഞാൻ ദർശിക്കുന്നത്. വല്ലാത്ത അഭിമാനം തോന്നാൻ ഇത് തന്നെയാണ് കാരണം. കേരളക്കര മുഴുവൻ ഇന്ന് ഈ മനുഷ്യനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുകയാണ്. കാരണം ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയെ ഈ കേരളത്തിന് തന്നതിന്. നിശ്ചയദാർഢ്യവും ത്യാഗസന്നദ്ധതയും കൈമുതലാക്കി വിനയവും എളിമയും കറതീർന്ന ഈശ്വരവിശ്വാസവും മുറുകെ പിടിച്ച് ജനങ്ങൾക്കൊപ്പം നിലകൊണ്ട ജനകീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അത് സത്യമുള്ള കാര്യമാണ്. അരനൂറ്റാണ്ടിലേറെ നിരന്തരം തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്തവർ നിരവധിയാണ്. അത് സ്നേഹത്തിൻ്റെ വോട്ടായിരുന്നു. അതെ, ഉമ്മൻചാണ്ടി ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു രാഷ്ട്രീയ നേതാവ്. 1970 തിരഞ്ഞെടുക്കപ്പെട്ടതിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം പുതുപ്പള്ളിയിൽ കുറ്റം പറയാൻ മാത്രം അദ്ദേഹം നിലകൊണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി അങ്ങനെയായിരുന്നു. ആരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവർത്തന ശൈലി. വേദനിപ്പിച്ചവരൊത്തിരിയേറെ പേരുണ്ട്, സങ്കടങ്ങൾ കൊടുത്തവരൊത്തിരിയേറെ പേരുണ്ട്, ഒത്തിരിയേറെ പ്രശ്നങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടായപ്പോഴും ദൈവത്തോട് ചേർന്ന് മനുഷ്യരോട് ചേർന്ന് പ്രവർത്തിച്ച മനുഷ്യൻ.
തൻ്റെ പദവികളും സ്ഥാനങ്ങളും ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള മാർഗമായി ഒരിക്കലും അദ്ദേഹം കരുതിയിരുന്നില്ല. ജാതി മത രാഷ്ട്രീയ ഭേദചിന്തകൾക്ക് അതീതമായി എല്ലാവർക്കും സ്വീകരിക്കാനും എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആർക്കുവേണ്ടിയും നിലകൊള്ളാനും സന്നദ്ധത പ്രകടിപ്പിച്ച ഒരു മനുഷ്യൻ. അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രത്യേകത തന്നെയായിരുന്നു. സാറെന്ന് കറ തീർന്ന് വിളിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവരെ ഒത്തിരിയേറെ സഹായിക്കുന്നതായിരുന്നു. അദ്ദേഹം പുതുപ്പള്ളിക്കാർക്ക് കുഞ്ഞുഞ്ഞായിരുന്നു. ഇതുപോലൊരു രാഷ്ട്രീയ നേതാവ് ഇനി ഉണ്ടാകുമോ എന്ന് നമുക്കറിയഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചേ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അലട്ടിയപ്പോഴും ഒത്തിരിയേറെ കുത്തുവാക്കുകൾ കേട്ടപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ചു, അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ വിശ്വസിച്ചു, ചെയ്യാനുള്ള കാര്യങ്ങൾ തൻ്റെ ഇടത്തോട് തന്നെ ചെയ്തു. ജീവിതത്തിലെ പ്രതിസന്ധികളുണ്ടായപ്പോഴും ആ പ്രതിസന്ധികളെ പേടിച്ച് വീട്ടിൽ പോയി ഒളിച്ചിരിക്കുകയല്ല അദ്ദേഹം ചെയ്തത്, പിന്നെയും പ്രവർത്തിക്കുകയാണ് ചെയ്തത്. വല്ലാത്ത ആശ്ചര്യം തോന്നുന്നു ഈ മനുഷ്യനെ ഓർത്ത്. കാരണം പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ ഉൾവലിയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഇനി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ചെയ്താലും കുത്തുവാക്കുകളല്ലേ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി സാറ് തീർച്ചയായും വേറൊരു വ്യക്തിത്വമായിരുന്നു. പ്രശ്നങ്ങളുണ്ടായപ്പോഴും കുത്തുവാക്കുകൾ കേട്ടപ്പോഴും സഹായിച്ച മനുഷ്യർ തന്നെ പലപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും ചെറിയ കാരണങ്ങളാലും തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ നിന്ന് മാറി നിന്നില്ല. എല്ലാവരോടും ഒരേ ചിരി, വേദനിപ്പിച്ചവരോടും കുറ്റം പറഞ്ഞവരോടും ഏത് സമുദായത്തിലുള്ളവരോടും ഒരേ ചിരി. വീടിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. വല്ലാത്ത സങ്കടം തോന്നി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വീട് കണ്ടപ്പോൾ. കുറച്ച് തൂണുകൾ മാത്രം. ഒരു സ്ഥാനം കിട്ടിയാൽ, അധികാരം കിട്ടിയാൽ, കുറച്ച് പൈസയുണ്ടായാൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന മനുഷ്യരുടെ ഇടയിൽ സ്വന്തം വീട് പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ നേതാവ്. കേരള സമൂഹത്തിനുണ്ടാകുന്ന ശൂന്യത ചെറുതൊന്നുമല്ല ഈ ജനനായകൻ്റെ വിയോഗം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവത്തെ വിഖ്യാതമായ ജനസമ്പർക്ക പരിപാടിയുടെ സംഘാടനത്തിലും വിജയകരമായ നടത്തിപ്പിലും എത്തിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുദ്ര നേടിയപ്പോഴും താൻ ചെയ്തത് ഭരണകർത്താവ് എന്ന നിലയിലുള്ള ചുമതല മാത്രമാണ് എന്നാണ് എളിമയുടെ ഈ നേതാവിൻ്റെ ഭാഷ്യം. ശരിയാണ്, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ അഭിമാനം തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുറ്റും ആളുകളുണ്ടായിരുന്നു. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചത് തന്നെ. ദുർബലരും നിരാലംബരുമായ ജനങ്ങളോട് പ്രത്യേക മമതയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. കാരുണ്യ പദ്ധതിയിലൂടെ ആവിഷ്കരിച്ച ചികിത്സാ സഹായവും അനേകർക്ക് നൽകിയ ആശ്വാസവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വങ്ങളാണ്. കേരളത്തിൻ്റെ ഭാവിക്കായി ജനകീയ ഇടപെടലുകൾ നടത്തുകയും നൂതന പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തത് അദ്ദേഹമാണ്. അതിവേഗം ബഹുദൂരം എന്ന കാഴ്ചപ്പാടോടെ വികസനവും കരുതലും ജനനന്മയ്ക്കായി ആവിഷ്കരിച്ച ഉമ്മൻചാണ്ടി എന്ന അത്ഭുത പ്രതിഭ നമ്മയൊക്കെ ആശ്ചര്യപ്പെടുത്തുകയാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ അദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം കയ്യിലൊരു പേനയും പേപ്പറും ചുവട്ടിലൊരു ഫോണും പിടിച്ച് അക്ഷമയോടെ കാത്തു നിൽക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ക്ഷമയോടെ വിരാജിച്ച ഒരു മനുഷ്യൻ. തിക്കും തിരക്കും കോളിളക്കങ്ങളും
വേദനകളും ഒക്കെ ജീവിതത്തിൽ നേരിട്ടിട്ടും ക്ഷമയോടെ പ്രത്യാശയോടെ ജീവിച്ച മനുഷ്യൻ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈശ്വരവിശ്വാസം വലുതായിരുന്നു. കാരണം ക്ഷമിക്കാൻ പഠിപ്പിച്ചൊരു ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ അകപ്പെട്ടപ്പോഴും അദ്ദേഹം ദൈവവിശ്വാസം തള്ളിപ്പറഞ്ഞില്ല. പ്രതിസന്ധികളുണ്ടായപ്പോഴും സങ്കടങ്ങൾ നേരിട്ടപ്പോഴും ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകളൊക്കെ ഉണ്ടായപ്പോഴും അദ്ദേഹം ചേർത്ത് പിടിച്ചത് ദൈവത്തെ തന്നെയായിരുന്നു. അതുകൊണ്ടായിരിക്കണം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും അദ്ദേഹത്തിന് ചെറിയൊരു ചിരിയോടുകൂടെ എല്ലാവരെയും സമീപിക്കാനായിട്ട് കഴിഞ്ഞത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും അദ്ദേഹം ചേർത്ത് പിടിച്ചത് തൻ്റെ ദൈവത്തെ തന്നെയായിരുന്നു. പല വേദനകളും പല സങ്കടങ്ങളും ജീവിതത്തെ കാർന്നു തിന്നപ്പോഴും അദ്ദേഹം എന്നും ചിരിച്ചു മാത്രമാണ് ആളുകളെ ഫേസ് ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് നല്ലതായിരുന്നു. കേരളത്തിന് വലിയൊരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുക. ജനങ്ങളുടെ മനസ്സ് കണ്ട, കണ്ണീര് കണ്ട ഒരു നേതാവിനെ. ഇനി അതുപോലൊരു നേതാവ് ഉണ്ടാകുമോ എന്ന് ഉറപ്പൊന്നുമില്ല. 1943 ജനിച്ച് 2023 നമ്മളിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങിപ്പോകുമ്പോൾ ജനിച്ച കാലം തൊട്ട് 2023 വരെ ഈ കേരളത്തിന് വേണ്ടി ജീവിച്ച് കേരളത്തിലെ മനുഷ്യരുടെ കണ്ണീരൊപ്പി തന്നെ തേടിയെത്തിയവർക്കൊക്കെ ആശ്വാസമായി അദ്ദേഹം ഇന്നും കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ വിരാജിക്കുകയാണ്. അഭിമാനമാണ് സാറേ അങ്ങേയോർത്ത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സാറ് മരിച്ചിട്ടില്ല, മരിക്കുകയില്ല. കാരണം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനായിരുന്നു. നമ്മൾ മരിക്കുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും നമ്മുടെ മനസ്സിലുണ്ടാകും. നന്ദി സാർ, 1000 പ്രണാമം. ജീവിതത്തിൽ ഒത്തിരിയേറെ നൊമ്പരങ്ങളുണ്ടായപ്പോഴും സാധാരണ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചതിന്, പ്രവർത്തിച്ചതിന്, ഈ കേരളത്തെ ചേർത്ത് പിടിച്ചതിന് 1000 നന്ദി സാർ. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും മനുഷ്യർ ഇന്ന് അങ്ങേയോർത്ത് പ്രാർത്ഥിക്കുന്നത്, അങ്ങേ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ മനസ്സിലെന്നും അങ്ങുണ്ടാകും, അങ്ങ് തന്ന നന്മകളുണ്ടാകും, അങ്ങ് തന്ന പുഞ്ചിരിയുണ്ടാകും. 1000 പ്രണാമം. കിട്ടിയ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചതിന്, സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിന്, പ്രാർത്ഥിച്ചതിന്, മറ്റുള്ള മനുഷ്യരുടെ കണ്ണീരൊപ്പിയതിന്, ചേർത്ത് പിടിച്ചതിന്, എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചതിന്, ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ കണ്ടതിന്, ഉറക്കമൊളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് 1000 നന്ദി, 1000 പ്രണാമം. ദൈവത്തോട് ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമെന്നും അങ്ങയുടെ കൂടെ ഉണ്ടാകട്ടെ. താങ്ക് യു.